Hi friends, welcome to Varada's reading room. Varada's Vayana Murilekku ellavarkkum swagatham. Appo innathe nammude kadha title kandallo Kallan ennulla kadhayanu. Sri MP Narayana Pillayude Kallan ennulla cherukadhayanu. Idu Sri MP Narayana Pillayude aadyathe cherukatha koodiyanu Kallan ennulla kadha. Appo Kallan ennu parayumbol thief കള്ളൻ അല്ലേ. അപ്പൊ കള്ളൻ എന്നുള്ള ഒരു ആശയം അല്ലെങ്കിൽ കള്ളൻ എന്നുള്ള ഒരു ടൈറ്റിൽ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് ഒരു കള്ളന്റെ കഥയാണ് എന്നുള്ളത്. പക്ഷെ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു കഥയിലേക്ക് വരാം. അതായത് മലയാള സാഹിത്യത്തിലെ ആദ്യത്തെ ചെറുകഥ എന്ന് പറയുന്നത് ഏവർക്കും അറിയാമായിരിക്കും, വാസന വികൃതിയാണ് മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ വാസന വികൃതി, അതായത് ശ്രീ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരുടെ വാസന വികൃതി എന്ന ചെറുകഥ. അപ്പോൾ വളരെ രസകരമെന്ന് പറയട്ടെ, ആ കഥയും ഒരു കള്ളന്റെ കഥയാണ്. അപ്പോൾ വാസന വികൃതി ഞാൻ വരദയുടെ വായനാമുറിയിൽ വായിച്ചിട്ടുണ്ടായിരുന്നു, അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ എൻ സ്ക്രീനിലോ ഒക്കെ കൊടുത്തേക്കാം. അപ്പോൾ അത് വായിച്ചിട്ടില്ലാത്തവർ, അതായത് ആ കഥ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ മലയാള സാഹിത്യത്തിലെ ആദ്യത്തെ ചെറുകഥയാണ്. 1893 ആ വർഷങ്ങളിലെ ഏതോ ഒരു വർഷത്തിലാണ് അത് പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥയാണ് വാസനാവികൃതി. അപ്പോൾ ആ ഒരു ചെറുകഥ കേൾക്കാത്തവരോ വായിക്കാത്തവരോ ഉണ്ടെങ്കിൽ അതൊന്ന് കേട്ടേക്കുക. അതും ഒരു കള്ളന്റെ കഥയാണ്. അപ്പോൾ മലയാള സാഹിത്യത്തിന് കള്ളന്റെ കഥകൾ എന്ന് പറയുന്നത് പുതുമയല്ല, ഒരുപാട് കഥകളുണ്ട്. പിന്നീട് നമ്മൾ വരദയുടെ വായനാമുറിയിൽ തന്നെ കള്ളന്റെ കഥകൾ വേറെയും വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കള്ളൻ എന്ന ടൈറ്റിലോടുകൂടിയ MP നാരായണപിള്ളയുടെ കഥയാണ് നമ്മുടെ ഇന്നത്തെ വായനയും ചർച്ചയും ഒക്കെ. അപ്പോൾ നമുക്ക് എഴുത്തുകാരനിലേക്ക് വരാം. എഴുത്തുകാരൻ്റെ ഒരു പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ശ്രീ MP നാരായണപിള്ള പത്രപ്രവർത്തകൻ, ബേസിക്കലി പത്രപ്രവർത്തകനും പിന്നെ നല്ലൊരു എഴുത്തുകാരനുമൊക്കെ ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട നോവൽ എന്ന് പറയുന്നത് പരിണാമമാണ്. പിന്നെ ഹനുമാൻ സേവ എന്നൊരു നോവൽ എഴുതിയിട്ടുണ്ടായിരുന്നു, അത് പൂർത്തീകരിച്ചിട്ടില്ല. അത് പൂർത്തീകരിച്ചത് ശ്രീ TV കൊച്ചുബാവയാണ് ഹനുമാൻ സേവ എന്ന നോവൽ പൂർത്തീകരിച്ചത്. പിന്നെ ഒരുപാട് ഷോർട്ട് സ്റ്റോറീസ്, ചെറുകഥകൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. അതിൽ ഏറ്റവും എടുത്ത് പറയത്തക്കത്, അതായത് ശ്രീ MP നാരായണപിള്ളയുടെ ചെറുകഥകൾ എന്ന് പറഞ്ഞിട്ട് ചെറുകഥാ സമാഹാരമുണ്ട്. നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്ന കഥ കള്ളൻ എന്നുള്ള കഥയും ആ ഒരു കഥാസമാഹാരത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. പിന്നെന്താണ് അവസാനത്തെ 10 രൂപ നോട്ട് എന്ന് പറഞ്ഞിട്ട്, അത് അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പ് മെമ്മയേഴ്സ് ആണ്. പിന്നെ മറ്റ് ചെറുകഥകൾ എന്ന് പറയുന്നത് മുരുകൻ എന്ന പാമ്പാട്ടി, പിന്നെ ജോർജ് ആറാമിൻ്റെ കോടതി, യാത്രക്കിടയിൽ അന്തിക്കൂട്ട്, ഇങ്ങനെ കുറേ നല്ല നല്ല ചെറുകഥകൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. നല്ല കഥകളാണ്. അപ്പോൾ അതൊക്കെയാണ് അദ്ദേഹത്തെ പറ്റി പറയാനുള്ളത്. പിന്നെ 1991 കേരള സാഹിത്യ അക്കാദമി അവാർഡ് അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. പക്ഷെ അദ്ദേഹം അത് നിരസിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ പ്രൈസ് മണിയൊക്കെ അദ്ദേഹം നമ്മുടെ സ്റ്റേറ്റ് ട്രഷറിയിലേക്ക് നൽകുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇതൊക്കെയാണ് ശ്രീ MP നാരായണപിള്ളയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കള്ളൻ എന്നുള്ള കഥയിലേക്ക് വരാം. ഞാൻ പറഞ്ഞതുപോലെ കള്ളൻ എന്നുള്ള പ്രമേയം അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ആസ്പദമാക്കിയിട്ടുള്ള വേറെയും കഥകളുണ്ട്. നമ്മുടെ വരദയുടെ വായനാമുറിയിൽ തന്നെ മറ്റ് കഥകൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. അതായത് എന്താണ് അയ്യപ്പ പണിക്കരുടെ മോഷണം, അത് നമ്മൾ വരുന്ന വീഡിയോസിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതൊരു കവിതയുണ്ട്, അങ്ങനെ ഒരു കവിത. പിന്നെ അതുപോലെ അടയ്ക്ക പിറക്കുന്നവർ, അതായത് സന്തോഷ് യജികാനത്തിൻ്റെ, അതൊക്കെ ഇത്തരത്തിലുള്ള പ്രമേയങ്ങൾ, അതായത് കള്ളൻ എന്നുള്ള ആ ഒരു ആശയത്തോട് ആ ഒരു കാര്യത്തോട് വരുന്ന അടുത്ത് വരുന്ന കാര്യങ്ങളാണ് അത്തരം കഥകളിലൊക്കെ ഉള്ളത്. നമുക്കതിനെപ്പറ്റി ഈ കഥയ്ക്ക് ഒടുവിലായിട്ട് പറയാം. അപ്പം നമുക്ക് ആദ്യം കഥയിലേക്ക് വരാം, കഥയുടെ വായനയിലേക്ക് വരാം. കള്ളൻ, ശ്രീ MP നാരായണപിള്ള. പുരപ്പുറത്തേക്ക് ചാഞ്ഞു കിടന്നിരുന്ന നാട്ടുമാവിൻ്റെ കൊമ്പിലൂടെ വലിഞ്ഞു കയറി പതുക്കെ രണ്ട് ഓടെടുത്ത് മാറ്റി. അടുക്കളയ്ക്ക് മച്ചില്ലെന്നാണ് കരുതിയത്. അതുകൊണ്ട് ഇരട്ടി പണിയായി. ഒരു പ്രകാരത്തിൽ പട്ടികയുടെ വിടവിൽ കൂടി മച്ചിൻ പുറത്തിറങ്ങി. അവിടെ നിന്ന് അടുക്കളയിലേക്ക് ഇറങ്ങുവാൻ ഒരു മാർഗം മാത്രമേ ഉള്ളൂ, മച്ചിൻ്റെ രണ്ട് പലകയിളക്കണം. ദൈവാധീനം കൊണ്ട് അടുക്കളയുടെ മുകളിൽ വെറും പലക മാത്രമാണ് നിരത്തിയിരിക്കുന്നത്. ആണി വെച്ച് തറയ്ക്കുക പോലും ചെയ്തിട്ടില്ല. തെക്കേശീലാന്തിയുടെ അറ്റത്ത് പോയി പതുക്കെ രണ്ട് പലകയെടുത്ത് മാറ്റിവെച്ചു.
ഒരാൾക്ക് കഷ്ടിച്ചിറങ്ങുവാനുള്ള സ്ഥലമുണ്ട്. തൂങ്ങിയിറങ്ങാം, പക്ഷേ ചാടിയാൽ എവിടെയാണ് ചെന്ന് വീഴുക? ഒരു ടോർച്ച് ഉണ്ടായിരുന്നത് പണയത്തിലാണ്. എങ്ങനെയെങ്കിലും 2 രൂപയുണ്ടാക്കി അതൊന്ന് എടുപ്പിക്കണം. വയറ്റിപ്പിഴപ്പാണ്, അതിന് മുമ്പ് 2 വറ്റ് പെറുക്കി തിന്നണം. അന്നേക്ക് ആഹാരം കഴിച്ചിട്ട് 2 ദിവസമായി. തീപ്പെട്ടി കൊള്ളി ഉരച്ച് താഴോട്ട് നോക്കി. ഒരു ഓട്ടുകലത്തിൽ വെള്ളം നിറച്ചു വച്ചിട്ടുണ്ട്. നിരയായി പാത്രങ്ങൾ കഴുകി കമഴ്ത്തി വച്ചിരിക്കുന്നു. ഉണ്ണാനിരിക്കുന്ന പലക 3-4 എണ്ണം ഒരു മൂലയിൽ കൂട്ടിയിട്ടിട്ടുണ്ട്. കിഴക്കേ അരികിൽ കിടക്കുന്ന അരിപ്പെട്ടിയിൽ ചവിട്ടുറച്ചാൽ ചാടാതെ നിലത്തിറങ്ങാം. നടുവിലത്തെ പന്തിയിൽ തൂങ്ങി അല്പം കിഴക്കോട്ടാടിയാൽ അതിൽ കാലുറയ്ക്കും. അടുക്കള തളത്തിലാണ് ഇറങ്ങിയത്. കഴുകി വച്ച പാത്രങ്ങൾ മാത്രമേ ഉള്ളൂ. അടുക്കളയുടെ വാതിൽ ചാരി ഓടാമ്പലിട്ടിരിക്കുന്നു. ദൈവാധീനം തന്നെ പൂട്ടിയിട്ടില്ല. താക്കോൽ താഴിൽ തന്നെ ഉണ്ട്. അടുക്കള തുറന്നപ്പോൾ പച്ചവിറകിന്റെ പുക മുഖത്തടിച്ചു. അടുപ്പിലെ ചാരത്തിന്റെ അടിയിൽ തീയുണ്ട്. 2 വറ്റ് വാരി തിന്നിട്ട് ഒരു ബീഡി കത്തിക്കാം. അതിന് ബീഡി വേണ്ടേ? അടുത്ത മുറിയിൽ കാണാതിരിക്കില്ല. ഒരു തീപ്പെട്ടിക്കൊള്ളി ഉരച്ച് ആകപ്പാടെ ഒന്ന് പരിശോധിച്ചു. അടുപ്പുകല്ലിൽ ഒരു മണ്ണെണ്ണ വിളക്കിരിക്കുന്നു. അത് കത്തിച്ചു കളയാം. അല്ലെങ്കിൽ ഈ കുറ്റിരിട്ടത്ത് എങ്ങനെയാണ് ഊണ് കഴിക്കുക? മണ്ണെണ്ണ വിളക്കിന്റെ അരണ്ട വെളിച്ചത്തിൽ ഒരു കാര്യം കണ്ടു. ഒരു കലം നിറച്ച് വെള്ളം അടുപ്പിന്റെ മുകളിൽ ഇരിക്കുന്നു. ചെറിയ ചൂടുണ്ട്. നല്ല പോലൊന്ന് കാലും മുഖവും കഴുക. തലയിൽ കെട്ടിയിരുന്ന തോർത്തെടുത്ത് മുഖം തുടച്ചു. ഇടതുവശത്തായി കുത്തിപ്പാത്തിയുടെ പുറത്ത് ഒരു ഓട്ടുകലം അടച്ചു വച്ചിരിക്കുന്നു. അതിലായിരിക്കും ചോറ്. കലത്തിന്റെ അടിയായതുകൊണ്ട് നിറച്ച് കല്ല് കാണും. അരി ശരിക്ക് കഴുകിയില്ലെങ്കിൽ അടിയിലത്തെ ചോറുണ്ണാൻ വലിയ പാടാണ്. ഇതെന്തൊരു കൂത്താണ്! ഈ പാടൊക്കെ പെട്ട് കയറി വന്നത് കഞ്ഞി കുടിക്കാനാണോ? അടുക്കള പൂട്ടിപ്പോയ പോക്കിന് കലത്തിനകത്ത് വെള്ളം ഒഴിച്ചിട്ടിരിക്കുന്നു. കാലത്ത് പഴങ്കഞ്ഞി കുടിക്കാനുള്ള പ്ലാനാണ്. അതേതായാലും വേണ്ട. ഇതൊക്കെ ഓർത്തിരുന്നാൽ കാര്യം നടക്കില്ലല്ലോ. 2 വറ്റ് കഴിക്കാൻ എന്താണൊരു വഴി? ഒരു പക്ഷേ ചോറെടുത്ത് എവിടെയെങ്കിലും മാറ്റിവെച്ചിട്ടുണ്ടോ? ആ ഉറിയിൽ കാണുന്നത് എന്താണ്? മുകളിലത്തെ പിഞ്ഞാണം എടുത്ത് മാറ്റിയപ്പോഴേക്കും ചെമ്മീനും മാങ്ങയും വച്ചതിന്റെ വാസന. കൂട്ടാന്റെ പ്രശ്നം തീർന്നു. താഴെയുള്ള പിഞ്ഞാണത്തിൽ എന്താണ്? ചോറ്. രാത്രി ഏതെങ്കിലും വിരുന്നുകാർ വലിഞ്ഞു കയറിയാൽ അവർക്ക് വേണ്ടിയാണ്. ഒരു പിഞ്ഞാണം നിറയെ ചോറ്. നല്ല ചമ്പാവരിയുടെ ചോറാണ്. കണ്ടാലറിയാം. മണ്ണെണ്ണ വിളക്കിന്റെ അടുത്തായിട്ട് തന്നെ ഒരു പലക ഇട്ടു. അതിന്റെ മുമ്പിൽ ചോറിരുന്ന പിഞ്ഞാണം അതുപോലെ കൊണ്ടുവന്ന് വെച്ചു. ചെമ്മീനും മാങ്ങയും വെച്ചതുണ്ട്. ഒഴിച്ചുകൂട്ടാൻ അല്പം മോരും ഇത്തിരി ഉപ്പിലിട്ടതും കൂടി ആയാൽ കുശാലായി. അത് രണ്ടും അലമാരിയിൽ കാണും. ശരിയാണ്, അത് രണ്ടും അലമാരിയിൽ ഉണ്ടായിരുന്നു. ഇരുന്നപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. കുടിക്കാൻ ഒരു മുന്ത വെള്ളം. അതിനായി ഇടയ്ക്ക് എഴുന്നേറ്റ് പോകാൻ വയ്യ. കഷ്ടകാലത്തിന് വല്ല എക്കിളിയിടാനോ മറ്റോ തുടങ്ങിയാൽ കുഴപ്പമാകും. പോരെങ്കിൽ അന്നേക്ക് ആഹാരം കഴിച്ചിട്ട് 2 ദിവസമായി. ഒരു മുന്ത വെള്ളവും എടുത്തുകൊണ്ടുവന്ന് വീണ്ടും ഇരുന്നു. വലത്തെ അരിയിലായി ചോറല്പം പകുത്തു. 5-6 വറ്റ് നിലത്തു വീണു. അത് കണ്ടപ്പോൾ മനസ്സിൽ വല്ലാത്തൊരു അസുഖം തോന്നി. 2 ദിവസമായി ഇതിനു വേണ്ടി നടന്നതാണ്. ഇന്നലെ രാത്രിയും ഇതുപോലെ ഇറങ്ങി തിരിച്ചു. മിനിഞ്ഞാന്ന് രാത്രി ചെന്നിടത്തൊക്കെ ശകുനപ്പിഴയായിരുന്നു. വട്ടക്കാട്ടെ അടുക്കളയുടെ ജനൽ തുറന്നതാണ്. കുഴുത്തം കെട്ട ഒരു പട്ടി ചാടി കുരച്ചുകൊണ്ടെത്തി. കയ്യിലിരുന്ന ആവണക്കിൻ പത്തല് കൊണ്ടൊരു കീറു കൊടുത്തു. അപ്പോഴേക്കും എല്ലാ നായിന്റെ മക്കളും എഴുന്നേറ്റു. കൈമലപ്പാടത്തോടുകൂടി ഓടി 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 ഉമ്മാച്ചിറയുടെ കരയിൽ ചെന്ന് വീണു. ദേഹത്ത് ആസകലം ചോരയായിരുന്നു. കാരമുള്ളിൻ കാട്ടിൽ കൂടി ഓടിയപ്പോൾ പറ്റിയതായിരിക്കണം. മുണ്ടൊക്കെ കീറി നുറുങ്ങിയിരുന്നു. ഒരു ബനിയനുണ്ടായിരുന്നത് എങ്ങനെ പോയി? പകലൊക്കെ ഇടത്തിതൃക്കയിലെ മരോട്ടിയുടെ തണലിൽ കിടന്നു. ചിറയിൽ നിന്ന് പച്ചവെള്ളം മുക്കി കുടിച്ചു. മുണ്ട് വരിഞ്ഞു കെട്ടി.
അവിടെ കിടന്നപ്പോൾ തോന്നി കെട്ടിത്തൂങ്ങി ചത്താൽ എന്തെന്ന്. ഈ ദുരിതം അനുഭവിക്കണ്ടല്ലോ. രണ്ട് ദിവസമായിരുന്നു അന്ന് ആഹാരം കഴിച്ചിട്ട്. കാലാണ് കടം ചോദിച്ചാൽ കിട്ടില്ല. വല്ല മൊന്തയും പണയം വെക്കാൻ കൊണ്ടുചെന്നാൽ കട്ടതായിരിക്കുമെന്ന് പറഞ്ഞ് ആർക്കും വേണ്ട. കള്ളനാണ് പള്ളിക്കൂടം വിട്ടുവരുന്ന പിള്ളേര് പറയും അവൻ കള്ളനാണ് എന്ന്. അവൻ്റെയൊക്കെ എന്താണോ കട്ടത്. ഈ ചോറ് തൊണ്ടയിൽ നിന്ന് ഇറങ്ങുന്നില്ല. തൊണ്ടയൊക്കെ വരണ്ടുപോയി. അന്നനാളം ഉണങ്ങിക്കിടക്കുകയാണ്. രണ്ട് ദിവസമായില്ലേ അന്നം കണ്ടിട്ട്. ഈ ചോറ് തണുത്ത് റബ്ബർ പോലെ ആയിരിക്കുന്നു. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കുഴച്ചാൽ പിന്നെയും ചെലുത്താം. എങ്കിലും എന്തൊരു വിശപ്പ്. കക്കും തോറും മുടിയും മുടിയും തോറും കക്കും എന്ന് കേട്ടിട്ടുണ്ട്. ശരിയാണ്, മുടിഞ്ഞില്ലേ. അഞ്ചിടം കഴി വിത്ത് വിതയ്ക്കുന്ന നിലവും 50 സെന്റ് ഭൂമിയും ഉണ്ടായിരുന്നു. ഒരു വയസ്സിൽ തള്ളയെ മാത്രം നോക്കിയാൽ മതിയായിരുന്നു. അതിലെന്തെങ്കിലും കുഴിച്ചിട്ട് തിന്നാമായിരുന്നു. അതിനൊന്നും പറ്റിയില്ല. മോൻ വാഴക്കുല മോഷ്ടിക്കുന്നതും നെല്ല് വാരുന്നതും കണ്ടാണ് കിളവിയുടെ തലയെടുത്തത്. ഒരു കണക്കിന് ദൈവാധീനമായി. മോനെ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോകുന്നത് കിളവി കണ്ടില്ല. കാലിന്റെയും കൈയിന്റെയും നഖത്തിനിടയിലൂടെ മൊട്ടുസൂചി കയറ്റി തുട വരഞ്ഞ് കുരുമുളക് തേച്ചു. മൂത്രദ്വാരത്തിൽ തീപ്പെട്ടിക്കൊള്ളി കയറ്റി. ഇത്രയുമൊക്കെ ആയപ്പോഴാണ് സമ്മതിച്ചത്. സമ്മതിക്കാൻ തുടങ്ങിയപ്പോൾ ചോദിച്ചതൊക്കെ സമ്മതിച്ചു. ചെയ്യാത്തതും ഏറ്റുപറഞ്ഞു. വിരോധമുണ്ടായിരുന്നവന്റെ വീട്ടിലൊക്കെ തൊണ്ടി പരിശോധിച്ചു. അവനൊക്കെ തല്ലുകൊണ്ടു. കൊള്ളട്ടെ, ഒരു ഓട്ടുകലത്തിന് രണ്ടണ പണയം തരില്ലെന്ന് പറഞ്ഞവനൊക്കെ അനുഭവിക്കട്ടെ. 8 മാസം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ 27 രൂപ കിട്ടി. അതിൽ നിന്ന് 3 രൂപ കൊടുത്ത് ഒരു മുണ്ടും തോർത്തും വാങ്ങി. 10 അണ കൊടുത്ത് പോറ്റി ഹോട്ടലിൽ നിന്ന് ഊട് കഴിച്ചു. 1 കെട്ട് ബീഡിയും ഒരു തീപ്പെട്ടിയും വാങ്ങി. ബാക്കി കാശ് മുണ്ടിന്റെ തുമ്പിൽ കെട്ടി റെയിൽവേ സ്റ്റേഷനിലെ ഒരു സിമെന്റ് ബെഞ്ചിൽ കിടന്നുറങ്ങി. കാലത്തെഴുന്നേറ്റപ്പോൾ ഒരു പാത്രം ചായ കുടിക്കാൻ 2 അണ ഇല്ലായിരുന്നു. ദ്രോഹികൾ മുണ്ടിന്റെ തുമ്പോടെ മുറിച്ചു കൊണ്ടുപോയി. ബ്ലേഡ് കൊണ്ടായിരിക്കണം. ഉച്ചവരെ അവിടെ ആ ഇരിപ്പിരുന്നു. കരിം ഭക്ഷണിക്ക് സഹിക്കാതായപ്പോൾ പൈപ്പിൽ പോയി കുറച്ച് വെള്ളം കുടിച്ചു. മുഖമൊന്ന് കഴുകി വീണ്ടും വന്ന് ആ ബെഞ്ചിൽ ഇരുന്നു. നേരം ഇരുട്ടിയപ്പോൾ പാളത്തിൽ കൂടെ നേരെ തെക്കോട്ട് നടന്നു. കാല് കഴിക്കുമ്പോൾ അല്പമൊന്ന് ഇരിക്കും, പിന്നെയും നടക്കും. അങ്ങനെ കിഴക്ക് വെള്ളം കീറിയപ്പോൾ നാട്ടിലെത്തി. നേരെ ചെന്നത് കുഞ്ഞൻ നായരുടെ കടയിലേക്കാണ്. 2 ദോശയും 1 അണയ്ക്ക് കടലയും 1 ചായയും കഴിച്ചു. തലേന്ന് 14 അണയ്ക്ക് വാങ്ങിയ തോർത്ത് 4.5 അണയ്ക്ക് അവിടെ വെച്ചിട്ട് പോന്നു. അന്ന് തോന്നി അവനെ ഒന്ന് എടുക്കണമെന്ന്. 1 മാസം മുഴുവൻ കാത്തിരുന്നു. ഒടുവിൽ അവൻ കയ്യിൽ വന്നു ഒരു ഇഡലി പാത്രം. അത് ചന്തയിൽ കൊണ്ടുപോയി വിറ്റാണ് ടോർച്ച് വാങ്ങിയത്. ടോർച്ച് ഇല്ലെങ്കിൽ വലിയ പാടാണ്. ഒരു തൊഴിലിനിറങ്ങിയാൽ അതിനുള്ള ആയുധവും വേണം. ഉളിയും കൊട്ടുവടിയും വിറ്റ് തിന്നുന്നവൻ ആശാരിയല്ല. കൊലച്ചോറാണ് ഈ തിന്നുന്നത്. എങ്കിലും എന്തൊരു വിശപ്പ്. 5 ഇടങ്ങഴി വിത്തിന്റെ നിലം വിറ്റു തിന്നു. ഒരു പുരയുണ്ടായിരുന്നതും വിറ്റു തിന്നു. ആ വയസ്സിൽ തള്ളയും ചുട്ടു തിന്നു. അതുകൊണ്ടും തീരാത്ത വിശപ്പാണ്. ഇനി കട്ട് തിന്നിട്ട് തീരണം. കടഞ്ഞെടുത്തതുപോലത്തെ തടിയായിരുന്നു. ഇടി കൊണ്ടാണ് ഇങ്ങനെ ആയത്. നിറച്ച് ഊണ് കഴിച്ചപ്പോൾ അടിവയറ്റിൽ ചെറിയ ഒരു വേദന, ഒരു വിലക്ക. നടക്കാൻ വയ്യ. മച്ചൻ പുറത്തുകൂടി ഇനി തൂങ്ങി പുറത്ത് കടക്കാൻ നിവൃത്തിയില്ല. അടുക്കളയ്ക്ക് ഒരു വാതിലേ ഉള്ളൂ. അത് നടുമുറ്റത്തേക്കാണ്. നടുമുറ്റത്തേക്ക് ഇറങ്ങുന്നത് ആപത്താണ്. കൺപോളകൾക്ക് കട്ടി കൂടുകയാണ്. ഒരു മന്ദത. കണ്ണിൽ ഉറക്കം നിറയുകയാണ്. മരോട്ടിയുടെ തണലിൽ വയറും വരിഞ്ഞു കെട്ടി കിടന്നപ്പോൾ വിശപ്പ് കൊണ്ട് ഉറങ്ങിയില്ല. പക്ഷേ ഇപ്പോൾ എന്തൊരു ഉറക്കം. മുൻവശത്തേക്കുള്ള വാതിൽ തുറക്കരുത്. നടുമുറ്റത്ത് നിലാവുണ്ട്. നിലാവുള്ളപ്പോൾ ഈ പണിക്ക് ഇറങ്ങരുതായിരുന്നു. പക്ഷേ എന്തൊരു ക്രൂരമായ വിശപ്പ്. വിശന്ന് വിശന്ന് പൊറുതി മുട്ടിയപ്പോഴാണ് ഇറങ്ങിയത്. ഒരു പാത്രം ചായ പോലും കടം തരാത്ത ദ്രോഹികൾ 3 മൈൽ ദൂരം വിലങ്ങിട്ട് നടത്തി. 1 കുല ഏത്തക്കായാണ് കട്ടത്. അത് വിറ്റ് കിട്ടിയത് 14 അണയായിരുന്നു.
നട്ടുച്ച വെയിലത്ത് താറിട്ട റോഡിൽ കൂടി നടന്നു പോകുമ്പോൾ കടത്തിണ്ണയിലും കള്ളുഷാപ്പിലും ഇരുന്ന് ദ്രോഹികൾ വിളിച്ചു പറഞ്ഞു, കള്ളൻ കള്ളൻ. കട്ടതാണ്, ഒരു കെട്ട് ബീഡിക്കുള്ള കാശ് പോലും കടം തരാത്ത നീയൊക്കെ വിളിച്ചോ കള്ളനെന്ന്. വിലങ്ങിട്ട് നടക്കേണ്ടി വന്നില്ലേ? മൂത്രക്കുടം ചുമന്നില്ലേ? വിലങ്ങഴിച്ചപ്പോൾ കൈപ്പത്തിയിൽ നീര് കൊണ്ടിരുന്നു. നീര് കൊള്ളാനാണോ വിലങ്ങ്? പുറത്ത് നിലാവുണ്ട്, ഇറങ്ങി നടക്കുന്നത് ആപത്താണ്. നഖത്തിന്റെ ഇടയിൽ മുട്ടുസൂചി കയറിയത് കട്ടതിനല്ലായിരുന്നു, കട്ടത് പറയാതിരുന്നതിനാണ്. പത്ത് വിരലിലും കുഴിനഖമാണ്, വൃത്തികെട്ട വിരലുകൾ. തുടയിൽ പഴുത്തു പൊട്ടിയ ചൊറികളുടെ പാടാണ്. എന്തൊരു ദാഹം! തല പൊക്കാൻ വയ്യ, കണ്ണടഞ്ഞു പോകുന്നു. ഒന്ന് ഇരുന്നാലെന്താ? ഇരുന്നാലും ഉറങ്ങും. ഈ തൊഴിലിനിറങ്ങിയാൽ ഉറങ്ങരുത്, ഉറങ്ങരുത്. എന്തൊരു ദാഹം! ചെമ്പുകലത്തിൽ വെള്ളമുണ്ട്, കുറച്ചെടുത്ത് കുടിക്കാം, മുഖവും കഴുകാം. ഒരു ഉള്ളി കിട്ടിയിരുന്നെങ്കിൽ. ഇത് ആരുടെ വീടാണ്? പുതിയ കുടിക്കാരാണ്, അന്യനാട്ടുകാർ. പുറത്ത് എന്താണ് ഈ വേദന? ഓ, മരത്തവയാണ്, പുറത്തൊക്കെ കൂട്ടാൻ പറ്റി. ഈ വെറും നിലത്ത് ഇങ്ങനെ കിടന്നാലോ? കിടക്കരുത്, കിടന്നാൽ ഉറങ്ങിപ്പോകും. എഴുന്നേൽക്കണം, ഓടെടുത്ത് മാറ്റിയ വിടവിലൂടെ പുറത്തിറങ്ങാം. പട്ടിയില്ല, ഉണ്ടെങ്കിൽ ഇതിനോടകം കുരയ്ക്കുമായിരുന്നു. വേഗം പോകണം. എവിടെയാണാവോ ബീഡി കുറ്റി വെച്ചത്? അത് മറന്നുപോയി. ഇല്ല, ബീഡി കത്തിച്ചില്ലല്ലോ. വിലങ്ങ്, മരച്ചുവട്ടിലെ തണല്. പോരാ, അഞ്ചിടങ്ങഴി വിത്ത്. പോകണം. എന്തൊരു ഉറക്കം! പുറത്തൊരു തൊഴി കൊണ്ടാണ് ഉണർന്നത്. എഴുന്നേറ്റ് ചുമരനടുത്തേക്ക് മാറിയിരുന്നു. അടുക്കളയുടെ വാതിൽക്കൽ രണ്ട് സ്ത്രീകൾ പകച്ചു നിൽക്കുന്നു. തൊട്ടു മുൻപിൽ ഒരു പുരുഷന്റെ രോമം നിറഞ്ഞ കാലുകൾ. തല പതുക്കെ ഉയർത്തി നോക്കി. ക്ഷൗരം ചെയ്യാത്ത മുഖം, ചേർത്ത് വെട്ടിയ തലമുടി, ഉയർന്ന കവിളല്ലികൾ. അയാൾ ശ്രദ്ധാപൂർവം ഒരടി മുന്നോട്ട് വച്ചു. നീ ആര്? ഞാൻ ഒന്നും പറയാൻ വരുന്നില്ല. നിലത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു. എന്ത് പറയാനാണ്? നീ ആര്? കള്ളൻ. ആ ഇരുണ്ട മനുഷ്യന്റെ മുഖത്ത് അത്ഭുതം പരന്നു. കയ്യിലിരുന്ന കമ്മട്ടിപ്പത്തൽ ഒരു മൂലയിലേക്ക് എറിഞ്ഞു. വാതിൽക്കൽ നിന്നിരുന്ന സ്ത്രീയുടെ കയ്യിൽ നിന്ന് മണ്ണെണ്ണ വിളക്ക് വാങ്ങി മുഖത്തേക്ക് അടുപ്പിച്ചു. അപ്പോഴും കൺപോളകളിൽ നിന്ന് ഉറക്കം വിട്ടുപോയിരുന്നില്ല. എഴുന്നേൽക്ക്. എഴുന്നേറ്റ് നിന്നു. എന്തെടുക്കാനാണ് ഇവിടെ വന്നത്? തല ഉയർത്തി നോക്കാതെ സത്യം പറഞ്ഞു. രണ്ട് വറ്റ് പെറുക്കി തിന്നാൻ. കരിം ഭക്ഷണിയായിരുന്നു, വിശന്ന് വിശന്ന്. എന്നിട്ട് തിന്നോ? ആതിഥേയൻ ജിജ്ഞാസയോടെ ചോദിച്ചു. ഊവ്. ശരിക്കും ഉറങ്ങിയോ? ഒരു നിമിഷത്തെ നിശബ്ദത. വാതിൽക്കൽ നിന്നിരുന്ന സ്ത്രീകൾ പരസ്പരം മുഖത്തോട് മുഖം നോക്കി. നടക്ക്. നടന്നു. വെട്ടുകല്ലുകൾ കൊണ്ടുള്ള കൽപ്പടികളും പുഴമണൽ വിരിച്ച മുറ്റവും കടന്നു. തല താഴ്ത്തി നടന്നു. പടിക്കലെത്തിയപ്പോൾ തിരിഞ്ഞൊന്ന് നോക്കി. പുറത്തേക്കുള്ള വാതിൽക്കൽ രണ്ട് സ്ത്രീകൾ മണ്ണെണ്ണ വിളക്കുമായി നിൽക്കുന്നു. ഇറയത്ത് പടിക്കലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് ആ മനുഷ്യൻ. കരിയിലകൾ ചവിട്ടി ഞെരിച്ചുകൊണ്ട് ഇരുട്ടിൽ മൂടിക്കിടക്കുന്ന ഇടവഴിയിലൂടെ നടന്നു പോകുമ്പോൾ നഖത്തിനിടയിൽ മുട്ടുസൂചി കയറ്റിയപ്പോഴും തുട വരഞ്ഞ് കുരുമുളക് പൊടി തേച്ചപ്പോഴും തോന്നാത്ത ഒരു വേദന മനസ്സിൽ നിറഞ്ഞു. ഇതാണ് ശ്രീ എം പി നാരായണപിള്ളയുടെ ചെറുകഥ കള്ളൻ. അപ്പോ കഥ എന്താണെന്ന് ഇനി വിശദീകരിക്കേണ്ടല്ലോ. വളരെ വ്യക്തമായി സ്പഷ്ടമായി എഴുതിയിട്ടുണ്ട് ശ്രീ എം പി നാരായണപിള്ള കള്ളൻ എന്നുള്ള കഥയിൽ. അപ്പോ ആരുടെ വീടാണെന്നോ എന്താണെന്നോ ഒന്നുമല്ല, തന്റെ വിശപ്പ്, വളരെ മനുഷ്യന്റെ ബേസിക് ആയിട്ടുള്ള ആവശ്യം, ആഹാരം എന്നുള്ള ആവശ്യം. രണ്ടു ദിവസമായിട്ട് പട്ടിണി കിടന്ന് കഷ്ടപ്പെട്ട് വലഞ്ഞ ഒരു മനുഷ്യൻ, അയാൾ കള്ളനായിക്കൊള്ളട്ടെ, കൊള്ളക്കാരനായിക്കൊള്ളട്ടെ, ആരുമായിക്കൊള്ളട്ടെ, ആ മനുഷ്യൻ രണ്ടു വറ്റ് ചോറ് വാരി തിന്നാൻ വേണ്ടിയിട്ട് നിലാവുള്ള ഒരു രാത്രി എപ്പോഴും വേണോ പിടിക്കപ്പെടാം എന്ന് നല്ല ഉറപ്പോടുകൂടി തന്നെ ചെന്ന് ഒരു വീട്ടിൽ കയറി മോഷ്ടിച്ച് ഭക്ഷണം കഴിക്കുന്നു. അപ്പോൾ രണ്ടു ദിവസമായിട്ട് പട്ടിണിയായതിനു ശേഷം ഭക്ഷണം കഴിക്കുന്ന ഊണ്, നല്ല രീതിയിൽ ഊണ് കഴിച്ച് ഉറങ്ങിപ്പോകുന്നു. പിടിക്കപ്പെടുന്നു, കയ്യോടെ പിടിക്കപ്പെടുന്നു. വേണമെങ്കിൽ ആ വീട്ടുകാർക്ക് ഗൃഹനാഥന് പോലീസിനെ ഏൽപ്പിക്കാമായിരുന്നു, അധികൃതരെ ഏൽപ്പിക്കാമായിരുന്നു. പക്ഷേ വിശന്നിട്ടാണ് അയാൾ അങ്ങനെ ചെയ്തത് എന്നുള്ളത് കൊണ്ട് ആ ഒരു പരിഗണന നൽകിക്കൊണ്ട് അയാളെ വെറുതെ വിടുകയാണ്. അപ്പോൾ കള്ളന്, ഈ പറഞ്ഞ കള്ളന് ഒരു
മാനസാന്തരത്തിന് വഴി തുറന്നുകൊണ്ട് ഒരു നല്ല മനുഷ്യനെയും കൂടി കഥയ്ക്ക് ഒടുവിൽ കഥാകാരൻ നമുക്ക് കാണിച്ചു തരികയാണ്. ഇതാണ് കള്ളൻ എന്നുള്ള ചെറുകഥ. അപ്പോൾ ഇത്രയും നമ്മൾ പറയുമ്പോൾ തീർന്നു കഥ എന്ന് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ കള്ളൻ എന്നുള്ള പ്രമേയം അല്ലെങ്കിൽ ഇത്തരത്തിൽ അതൊരു പ്രതീകമാണ് നമുക്ക് ഈ ഈ കളവ് ചെയ്യുന്നവർ എന്ന് പറയുന്ന നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേരുണ്ട്. അതിൽ ഏറ്റവും താഴെ തട്ടിലുള്ളവരാണ് ഇത്തരത്തിലുള്ള കളവ്. അതായത് ഒരു നേരത്തെ ആഹാരം കിട്ടാൻ വേണ്ടിയിട്ട് ആഹാരം മോഷ്ടിക്കുക എന്നുള്ളത് അത് എത്തരത്തിലുള്ള കളവാണ്, അതിൻ്റെ ഒരു ഗ്രാവിറ്റി എന്താണ് എന്നുള്ളത്, അതിൻ്റെ ഒരു സീരിയസ്നെസ് എന്താണ് എന്നുള്ളത് നമ്മുടെ സമൂഹത്തിലേക്ക് പിടിക്കേണ്ട ഒരു കണ്ണാടിയാണ്. അതായത് മനുഷ്യന് കഴിക്കാൻ ഭക്ഷണം ലഭിക്കുന്നില്ല, അവൻ ഭക്ഷണം കിട്ടാഞ്ഞിട്ട് അവൻ കട്ടു തിന്നേണ്ടി വരിക എന്നുള്ളൊരു അവസ്ഥ, ആ ഒരു അവസ്ഥാവിശേഷം നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നു, നിലനിന്നിരുന്നു, ഇപ്പോഴും നിലനിൽക്കുന്നു. നമ്മൾ വായിക്കുന്നുണ്ട് അല്ലെ ഇപ്പോഴും പത്രവാർത്തകളിൽ പല സ്ഥലങ്ങളിൽ, നമ്മൾ കേരളത്തിൽ ഉൾപ്പെടെ ഭക്ഷണം മോഷ്ടിച്ചതിന് ആളുകളെ തല്ലിക്കൊന്ന വാർത്തകൾ വരെ നമ്മൾ വായിച്ചു കഴിഞ്ഞതാണ്, അറിഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കഥയ്ക്ക് ഒരുപാട് പ്രസക്തിയുണ്ട്. അപ്പോൾ അതാണ് ഒരു മനുഷ്യനെ കള്ളനാക്കുന്നതിൽ ഈ സമൂഹത്തിൻ്റെ സാമൂഹിക വ്യവസ്ഥിതിയുടെ പങ്ക് എന്താണെന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു ചർച്ചയാണ് നമ്മൾ ഇത്തരത്തിലുള്ള കഥാവായനയിലൂടെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ചർച്ച ചെയ്യേണ്ടത്, നമ്മൾ ചിന്തിക്കേണ്ടത് ഒക്കെ അത്തരത്തിലുള്ള കാര്യങ്ങളാണ്. പിന്നെ ഈ ഒരു ഞാൻ ഒടുവിൽ പറഞ്ഞതുപോലുള്ള മാനസാന്തരപ്പെടാനുള്ള, അതായത് കള്ളൻ എന്ന ഈ ഈ ഒരു കഥയിലെ കള്ളന് പൊതുവെ കള്ളൻ എന്നൊരു സ്റ്റാമ്പ് കിട്ടിക്കഴിഞ്ഞു, അത്തരത്തിൽ ഉള്ള ഒരു മുദ്ര കുത്തപ്പെടൽ ഒരു കള്ളന് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവൻ ഒരിക്കലും മാറാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ ഇയാൾക്ക് ഈ കള്ളൻ എന്നാണ് 8 മാസം കഴിഞ്ഞ് ജയിലിൽ നിന്ന് പുറത്തു വരുമ്പോൾ, ശിക്ഷ കഴിഞ്ഞ് പുറത്തു വരുമ്പോഴും പിന്നീടും എന്താണ്, പിന്നെയും അയാൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ല. ഈ കള്ളൻ അവിടുന്ന് ശിക്ഷ കഴിഞ്ഞ് കൊണ്ടുവരുന്ന കാശും റെയിൽവേ സ്റ്റേഷനിൽ കിടന്ന് ഉറങ്ങുമ്പോൾ വേറൊരു കള്ളൻ കട്ടുകൊണ്ട് പോവുകയാണ്. അപ്പൊ പിന്നെയും എന്താണ്, പിന്നെയും കക്കാനുള്ള ഇഡലി പാത്രം കക്കുന്നുണ്ട് അല്ലെ. ഒരു കടയിൽ കയറിയിട്ട് അവിടെ എന്താണ്, അവിടെ ഒരു ഒരു ചായയാണ്, ചായയും എന്താണ് കടലയും ചായയും, ഒരണക്കി കടലയും ചായയും കഴിച്ചു, ദോശയും, അതും വിശപ്പാണ്, ഇത്രയും യാത്ര അവിടുന്ന് ഇറങ്ങിയിട്ടുള്ള കഴിക്കുന്നതാണ്. അപ്പൊ അവിടുന്ന് മേലെ കടം കിട്ടുന്നില്ല. അപ്പൊ അത് ഉണ്ടായിരുന്ന കയ്യിലുണ്ടായിരുന്ന ആ തോർത്ത് 4 അണക്ക് അവിടെ വെച്ചിട്ട് പോകുന്നു, എന്നിട്ടാണ് ഭക്ഷണം കഴിക്കണത്. അതുകൊണ്ട് തന്നെ അയാൾക്കൊരു വാശി കയറുകയാണ്, എന്താണ് അവിടുത്തെ ഇഡലി പാത്രം അടിച്ചു മാറ്റണം എന്നുള്ളത്. അപ്പൊ വീണ്ടും അവനിലെ ആ ഒരു കളവ് ചെയ്യാനുള്ള മനുഷ്യന്റെ ഉള്ളിന്റെ ഉള്ളിലെ ആ ഒരു വാസന, നമ്മൾ ആ വാസന വികൃതി എന്നുള്ള കഥ ആദ്യത്തെ ചെറുകഥ ഞാൻ തുടക്കത്തിലെ വീഡിയോയുടെ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു കഥ സമയം കിട്ടുമ്പോൾ ഒന്ന് കേട്ട് നോക്കുക. അതിലും അതില് പക്ഷെ കളവ് ചെയ്യുന്ന ആളുടെ വാസനയാണെന്ന് പറയുന്നുണ്ട്, കളവ് ചെയ്യാനുള്ള ഒരു വാസന തലമുറകളായിട്ട് കിട്ടിയ വാസനയാണെന്ന്. പക്ഷെ ഈ കഥയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിവൃത്തിയോടെ കൊണ്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ പിന്നീട് അയാൾക്ക് ഈ കള്ളൻ കള്ളൻ എന്ന് മുദ്ര കുത്തപ്പെടുകയും ഒരിടത്തുനിന്നും അയാളെ സഹായിക്കാൻ ഒരു കൈത്താങ്ങ് കിട്ടാതിരിക്കുകയും കൊച്ചു കുട്ടികൾ പോലും പള്ളിക്കൂടത്തിൽ പോകുന്ന കുട്ടികൾ പോലും കള്ളൻ കള്ളൻ എന്ന് പറയുകയും ചെയ്യുന്നതോടുകൂടി ഇയാൾക്ക് സമൂഹത്തോട് തന്നെ ഒരു വെറുപ്പ് തോന്നുകയാണ് അല്ലെ. ദ്രോഹികൾ ദ്രോഹികൾ എന്ന് ഒരുപാട് സ്ഥലത്ത് പരാമർശിക്കുന്നുണ്ട്. ഒരു ഒരു ചായ പോലും കടം തരാത്ത ദ്രോഹികളെന്ന് പറയുന്നുണ്ട്, ഒരു ബീഡി പോലും തരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോ അത്തരത്തിൽ, അപ്പോ അതായത് ഇതൊരു വലിയൊരു പ്രതീകാത്മകമായിട്ടുള്ള ഒരു സംഭാഷണ ശകലങ്ങളാണിത്. കാരണം ഇവിടെ ചുറ്റും നമുക്ക് VIP കള്ളന്മാരാണുള്ളത്, വലിയ വലിയ വമ്പൻ കള്ളന്മാരാണ് നമുക്ക് ചുറ്റുമുള്ളത്, ശിക്ഷിക്കപ്പെടാത്ത കള്ളന്മാരാണ് നമുക്ക് ചുറ്റുമുള്ളത്. അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ ഇതുപോലെ ഏത്തക്ക പറയുന്നുണ്ടല്ലോ, ഏത്തക്ക മോഷ്ടിക്കുന്നവനെയും അരി മോഷ്ടിക്കുന്നവനെയും ഒക്കെ നമ്മൾ പിടിക്കുന്നു, അവരൊക്കെ ശിക്ഷിക്കപ്പെടുന്നു, അവരെയൊക്കെ കള്ളൻ കള്ളൻ എന്ന് മുദ്ര കുത്ത് നമ്മൾ വിളിക്കുന്നു. അവൻ പോകുമ്പോൾ അവൻ വലിയ കള്ളനായിട്ട് അവനെ ഇങ്ങനെ ഗ്ലോറിഫൈ ചെയ്ത് കാണിക്കുന്നു. അതേസമയം വലിയ വലിയ കള്ളത്തരങ്ങൾ ചെയ്യുന്നവർ, അതായത് വലിയ കറപ്ഷൻസ് ചെയ്യുന്ന ആളുകൾ ഇവിടെ വളരെ വിലസി നടക്കുകയും ചെയ്യുന്നു. അപ്പൊ അത്തരത്തിലുള്ള സമൂഹത്തിലാണ് ഇത്തരത്തിലുള്ള ചെറിയ കള്ളന്മാർ, അല്ലെങ്കിൽ എന്താണ് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി അന്നത്തിന് വേണ്ടി മോഷ്ടിക്കേണ്ടി വരുന്നവന്റെ പ്രശ്നങ്ങൾ ആണ് ഇവിടെ പറയുന്നത്.
അപ്പൊ അതിനോടൊപ്പം നമ്മൾ ഈ ചിന്തിക്കേണ്ട ഒരു കാര്യം അവന്റെ സാഹചര്യം, മനുഷ്യ ആ സൃഷ്ടിച്ചെടുക്കുന്ന സാഹചര്യം അതാണ്. സമൂഹമാണ് അവനെ അത്തരത്തിലാക്കി തീർക്കുന്നത്. അവന് നന്നായി വരാനുള്ള ഒരു സാഹചര്യവും മനുഷ്യൻ കൊടുക്കുന്നില്ല, സമൂഹം കൊടുക്കുന്നില്ല എന്നുള്ള ഒരു പോയിന്റും കൂടി ഇവിടെ എം പി നാരായണ പിള്ള പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി ഇതിൽ പറയാനുള്ളതെന്ന് പറഞ്ഞാല്, ആ കക്കുംതോറും മുടിയും മുടിയുംതോറും കക്കും എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ കള്ളൻ, അത് ഈ ഒരു കഥയുടെ ഒരു കഥാഗതിക്ക് ചില പ്രത്യേകതകളുണ്ട്. ഈ കള്ളന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല്, ആൾ നല്ല തറവാടിയായ കള്ളനാണ് കേട്ടോ. അതെനിക്ക് വളരെ രസകരമായിട്ട് തോന്നിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഈ കഥ കേട്ടിട്ട് അല്ലെങ്കിൽ വായിക്കുമ്പോൾ എന്ത് തോന്നുന്നു എന്നുള്ളത് കമന്റ് ബോക്സിൽ പറയണം. കാരണം നല്ല തറവാട്ടിൽ പിറന്ന കള്ളൻ എന്ന് തോന്നാൻ കാര്യം, പുള്ളി ഭക്ഷണം കഴിക്കാനാണ്, ഭക്ഷണം കിട്ടാനിട്ടാണ് വരുന്നത്. അത് ഭക്ഷണം മോഷ്ടിക്കുക എന്ന് തന്നെ പറയാൻ വേണമെങ്കിൽ. പക്ഷേ ഭക്ഷണം കഴിക്കാൻ വരുമ്പോഴെന്താണ്, ഈ കലത്തിന് അടിയില് വെള്ളം ഒഴിച്ചിട്ടിരിക്കുന്ന ചോറ് കഴിക്കാൻ കക്ഷിക്ക് യാതൊരു താല്പര്യമില്ല. എന്താണ് ഒന്നാമത്തെ കാര്യം, ഇങ്ങനെ അടിയിലുള്ളതിന് കല്ലുണ്ടാവും, അപ്പൊ അങ്ങനെ കല്ലെന്നുള്ളത് കഴിക്കാൻ താല്പര്യമില്ല. പിന്നെ എന്താണ്, ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ടേക്കുന്നത് പിറ്റുന്നത്തേക്കുള്ള പഴം കഞ്ഞിക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ അതിനോടൊന്നും താല്പര്യമില്ല, നല്ല ആഠ്യത്തുള്ള കള്ളനാണ്. ഇതോ നല്ല കുടുംബത്തിൽ ജനിച്ച കക്ഷിയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നീട് അത് തെളിയിക്കുന്നതിന് വേണ്ടി ചില കാര്യങ്ങളും കൂടി കഥാകൃത്ത് എഴുതി ചേർത്തിട്ടുണ്ട് എന്നുള്ളതും വളരെ ശ്രദ്ധേയമാണ്. കാരണം അദ്ദേഹം ഈ കള്ളൻ ഭക്ഷണം കഴിക്കുമ്പോൾ എന്താണ്, എല്ലാം വേണം, പിഞ്ഞാണത്തിൽ നല്ല ഭംഗിയായിട്ട് നല്ല ചമ്പാവരി ചോറും, പിന്നെ എന്താണ് എന്തായിരുന്നു ചെമ്മീനും മാങ്ങയും ഇട്ട കറിയും ഒക്കെ വെച്ച് ഒരു മുന്ത വെള്ളവും ഒക്കെ എടുത്ത് വെച്ച് നല്ല ഭംഗിയായിട്ട് പകുത്ത്, പിന്നെ എന്താണ് ഉറപ്പാണ് അതൊന്നും പോരെ ഒഴിച്ചു കൂട്ടാൻ അല്പം മോരും കൂടി ഉണ്ടെങ്കിൽ കുശാലായിട്ട് ഉണ്ണണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ആണ് ഊട് കഴിക്കാൻ ആഗ്രഹിക്കുന്നത്. രണ്ടു ദിവസമായിട്ട് പട്ടിണിയാണ്, എന്തേലും കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ടല്ല അടുക്കളയിൽ വന്നപ്പോ. അപ്പൊ നല്ലൊരു തറവാട്ടിലേക്കാണ് മോഷ്ടിക്കാൻ വന്നിരിക്കുന്നത്, നല്ല തറവാട്ടിൽ പുറത്തെ കള്ളനുമാണ്. അപ്പൊ ഇതെല്ലാം അവിടെ ഒത്തു വന്നിട്ടുണ്ട്. അപ്പൊ ഭക്ഷണം കഴിക്കാനായിട്ട് പലകയൊക്കെ എടുത്തിട്ട് ഇതെല്ലാം നിരത്തി വെച്ചിട്ടിരുന്നിട്ട് ഇങ്ങനെ പകുത്ത് വെച്ചു. അപ്പൊ വളരെ ഐശ്വര്യമായിട്ട് ഊണ് കഴിക്കാൻ ഇരിക്കുകയാണ്. അപ്പൊ നട്ടപ്പാതിലേക്ക് ഓടിളക്കി ഇറങ്ങിയ കള്ളനാണ് ഇപ്രകാരം ഉണ്ണാനിരിക്കുന്നത് എന്നുള്ളത് വളരെ ഭംഗിയായിട്ട് രസകരമായിട്ടാണ് എം പി നാരായണപിള്ള പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. ഈ കഥയിലെ മറ്റൊരു ആസ്പെക്ട് ആണ് ഞാൻ പറഞ്ഞത്. ഈ കഥയുടെ തന്തുവിൽ നിന്ന് ഒരല്പം വേറിട്ടിട്ടാണെങ്കിലും അത്തരത്തിലുള്ള കാര്യങ്ങളും കൂടി നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. നല്ല രസമല്ലേ കഥയിൽ. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു കാര്യം പറഞ്ഞത്. അപ്പോ അപ്പോഴ് ആ ഒരു പോയിന്റ് പറയുമ്പോൾ ഒരു വരി വളരെ ശ്രദ്ധേയമായിട്ട് എനിക്ക് തോന്നി. കാരണം അങ്ങനെ ചോറൽപ്പം പകുത്ത് വെച്ചപ്പോൾ അഞ്ചാറ് വറ്റ് നിലത്ത് വീണു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നിലത്ത് വീഴുമ്പോൾ അത് കണ്ടപ്പോൾ മനസ്സിൽ വല്ലാത്തൊരു അസുഖം തോന്നി എന്നുള്ളത്, അത് നമ്മൾ ഇന്നത്തെ തലമുറയും നമ്മളും എല്ലാം ഓർക്കേണ്ട ഒരു കാര്യം. അതായത് ചോറ് പകുത്ത് വെച്ചപ്പോൾ അഞ്ചാറ് വറ്റ് താഴെ വീണപ്പോൾ മനസ്സിന് തോന്നുന്ന വേദന നമ്മൾ ഓരോരുത്തരും, നമ്മുടെ കുട്ടികളും ഈ തലമുറയിൽപ്പെട്ട ഓരോരുത്തരും ഭക്ഷണം കഴിക്കുമ്പോൾ, ഭക്ഷണം വേസ്റ്റ് ആക്കുമ്പോൾ, ഭക്ഷണം പാഴാക്കുമ്പോൾ നമ്മൾ ഓർക്കണം. ഇതുപോലെ പട്ടിണി കിടത്തിട്ട് രാത്രി ഓടിളക്കി ഇറങ്ങി അടുക്കളയിൽ ഇറങ്ങി കഴിക്കേണ്ട ഗതികേട് ഉള്ള ആളുകളുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ഭക്ഷണം കിട്ടാതെ വലയുന്നുണ്ട് നാട്ടിൽ. അപ്പോൾ ഈ ഒരു കള്ളനായിട്ട് കൂടി അഞ്ച് വറ്റ് വെളിയിൽ വീഴുമ്പോൾ മനസ്സ് വേദനിക്കുന്നുണ്ട്. ആ ഒരു വേദന നമ്മളിങ്ങനെ ഒരു വലിയ വലിയ വിരുന്നുകൾക്കും കാര്യങ്ങൾക്കും പങ്കെടുക്കുമ്പോൾ ചുമ്മാ കൊണ്ടുവന്ന് ഇങ്ങനെ ഭക്ഷണം പാഴാക്കുമ്പോൾ ഇത് ഓർക്കുക, നമ്മൾ ഭക്ഷണം പാഴാക്കരുത്. അപ്പോൾ ഇത്തരത്തിലുള്ള കുഞ്ഞു കാര്യമല്ല ഭക്ഷണം പാഴാക്കരുത് എന്നുള്ള വലിയ കാര്യം. കാരണം ഭക്ഷണം കിട്ടാത്തതിൻ്റെ വേദനയാണ് ഇവിടെ കള്ളൻ എന്നാണ് കഥയുടെ ടൈറ്റിൽ. ആ കള്ളൻ എന്ത് മോഷ്ടിക്കാൻ കയറിയതാണ് ഈ കഥയുടെ പ്രമേയം? ഭക്ഷണം മോഷ്ടിക്കാനാണ്, ഭക്ഷണം കഴിക്കാനാണ് കയറിയത്, അല്ലെങ്കിൽ ഭക്ഷണം മോഷ്ടിക്കാനാണ് കയറിയത്. ആ ഒരു കളവാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ വീഴുന്ന അഞ്ചാറ് വറ്റില് അഞ്ചാറ് വറ്റ് ഇങ്ങനെ പകുത്തു വെക്കുമ്പോൾ അഞ്ചാറ് വറ്റ് പിഞ്ഞാളിൽ നിന്ന് നിലത്ത് വീഴുമ്പോൾ നോവുന്നുണ്ട്, കള്ളന്റെ മനസ്സ് നോവുന്നുണ്ട്. ആ അത് അവിടെയാണ് കഥയുടെ കാതൽ. ആ കള്ളൻ എന്നുള്ള കഥയുടെ ഏറ്റവും വലിയൊരു പോയിന്റ് വരുന്നത് അവിടെയാണ് എന്നുള്ളതുകൂടി ശ്രദ്ധിക്കുക. നമ്മുടെ വ്യൂവേഴ്സ് ഒന്ന് അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ അതും കൂടിയുണ്ട്. പിന്നെന്താണ്, പിന്നെ ഞാൻ പറഞ്ഞതുപോലുള്ള വിശപ്പ് എന്നുള്ള, അതായത് ഒന്ന് രണ്ട് വിശപ്പ് എന്നുള്ള ഒരു ഫാക്ടർ എടുത്തു പറയുന്നുണ്ട്. ക്രൂരമായ വിശപ്പ് അതാണ് മനുഷ്യനെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നത് എന്നുള്ളതാണ്.
കളവ് ചെയ്യിപ്പിക്കുന്നതിൽ ക്രൂരമായ ഈ നിലാവത്തെ കക്കാൻ ഇറങ്ങാൻ പാടില്ല, ഒരു കള്ളനും ചെയ്യില്ല. പക്ഷെ ക്രൂരമായ വിശപ്പാണ് അവനെ കൊണ്ടത് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അത്. പിന്നെ ആഹാരത്തിൻ്റെ വില നമ്മൾ അറിയണം, ഭക്ഷണത്തിൻ്റെ വില, ഭക്ഷണം പാഴാക്കരുത്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഓർക്കണം ഈ കഥയിലൂടെ. വെറും കള്ളൻ എന്നുള്ള മറ്റ് ആസ്പെക്റ്റുകൾ മാത്രമല്ല, ഇത്തരത്തിലുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങളും കൂടി ഈ കഥയ്ക്കൊപ്പം നമ്മൾ വായിക്കുകയും മനസ്സിലാക്കുകയും വേണം. അപ്പോൾ എന്താണ്, അപ്പോൾ പിന്നെ ആ വലിയ തറവാടുണ്ടായിരുന്നിട്ടും അതെല്ലാം മുടിച്ചു വിറ്റു അതൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഞാനിനി ഒന്നുകൂടി ആവർത്തിക്കുന്നില്ല, നമ്മുടെ വീഡിയോ നീണ്ടുപോകും എന്നുള്ളത് കൊണ്ട്. അപ്പോൾ ഇതാണ് കള്ളൻ എന്നുള്ള കഥ. അപ്പോൾ കള്ളൻ പ്രമേയമാക്കിയിട്ടുള്ള വാസനാ വിപരി നിങ്ങൾ കേൾക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ എന്താണ് അടയ്ക്ക പെറുക്കുന്നവരിലും കഷ്ടപ്പാട് കൊണ്ട് അടയ്ക്ക മോഷ്ടിക്കുന്ന ഒരു കുല അടയ്ക്ക മോഷ്ടിക്കുന്ന ഒരു മോഷ്ടാവിനെ നമുക്ക് കാണാം. അതുപോലെ തന്നെയാണ് ശ്രീ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജന്മദിനം. ജന്മദിനത്തിൻ്റെ അന്ന് ഇതുപോലെ ഭക്ഷണം മോഷ്ടിച്ച് കഴിക്കേണ്ടി വരുന്ന ഒരു വ്യക്തിയുടെ കഥ പറയുന്നതാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജന്മദിനം എന്നുള്ള കഥ. അപ്പോൾ ഇത്തരം കഥകളെല്ലാം നമുക്ക് ഇതിനോട് വിശപ്പ് എന്നുള്ള വികാരത്തോട്, മനുഷ്യൻ്റെ വിശപ്പ് എന്നുള്ള വികാരം പറഞ്ഞാൽ ഭക്ഷണം കിട്ടാത്ത അവസ്ഥ, മനുഷ്യൻ്റെ കഷ്ടപ്പാടുകൾ, അത് മനുഷ്യൻ്റെ വിശപ്പ്, ഭക്ഷണം കിട്ടാത്ത അവസ്ഥ, അതൊന്നും ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയില്ല. അപ്പം അങ്ങനെയുള്ളവർ അത് പറഞ്ഞ് മനസ്സിലാക്കുക. ഇത്തരത്തിലുള്ള കഥകൾ ഹൃദയസ്പർശിയായ മനസ്സിൽ തട്ടുന്ന കഥകളാണ് ഇതൊക്കെ. ഇതൊക്കെ ഒന്ന് വായിക്കുക, മനസ്സിലാക്കുക. വിശപ്പിൻ്റെ വില നമ്മൾ അറിയണം. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ അയ്യപ്പ പണിക്കരുടെ മോഷണം എന്നുള്ള കവിത, അതെല്ലാം നമ്മൾ ഓർത്തിരിക്കണം. അതായത് വെറുമൊരു മോഷ്ടാവായോരെന്നെ കള്ളൻ എന്ന് വിളിച്ചില്ലേ, നിങ്ങൾ കള്ളൻ എന്ന് വിളിച്ചില്ലേ. അപ്പോൾ ഇത് തന്നെയാണ് ഇവിടെ എം ബി നാരായണപിള്ളയുടെ കഥയിലെ കള്ളനും ഇടയ്ക്ക് ചോദിക്കുന്നത്, നിങ്ങൾ ഇതൊക്കെ ചെയ്തിട്ട് എന്നെ എന്തുമാത്രം ദ്രോഹിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാമാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്, ഈ ഒരു കഥയെ പറ്റിയുള്ള അവലോകനമായിട്ട്. മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ, എന്തെങ്കിലും പരാമർശങ്ങളോ ഇതിനോട് കൂട്ടിച്ചേർക്കാനുള്ള ആസ്വാദനങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. പിന്നെ വോള്യം കുറവാണെങ്കിൽ ദയവായി ഹെഡ്സെറ്റ് ഉപയോഗിക്കുക, ചില ടെക്നിക്കൽ ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണ്. മറ്റൊന്നുമില്ല, മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ഫ്രം വരദാസ് റീഡിംഗ് റൂം.